കാണുന്നുണ്ട്. ഉമറാക്കളും ഉലമാക്കളും സദാത്തുക്കളും അടങ്ങുന്ന മഹാരഥന്മാരായ ആ പുണ്യ പുരുഷന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ മർക്കസു സഖാഫത്തി സുന്നിയ നിറ കണ്ണുകളോടെ തലകുനിച്ചു നിൽക്കുകയാണ്. സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദല്ലവേലത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂട്ടത്തിൽ ഒരു താരോദയമായിരുന്നു. അനേകായിരം അനാഥകളെ മഹാനായ സുൽത്താനുൽ ഉലമാ വളർത്തിയത് മഹാനായ അഹ്ദൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അനാഥനായി ജീവിതത്തിൻ്റെ ബാല്യം തന്നെ ചെലവഴിക്കേണ്ടി വന്ന സുൽത്താനുൽ ഉലമാ കാന്തപുര മുസ്താദിനെ തന്നെയും കുഞ്ഞു നാളുകളിലെ കണ്ടെത്തുകയും ദത്തെടുക്കുകയും ചെയ്ത് സമൂഹത്തിനു മുഴുവൻ തണൽ വിരിച്ച മഹാമനീഷിയാണ് മർക്കസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ അവേലത്തു തങ്ങൾ. അള്ളാഹു സ്വർഗീയമായ ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ്. മഹാനായ തങ്ങളവർക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ആ ഭൂസ്വത്തുക്കളുടെ പ്രവിശാലത ഒരു തെങ്ങിൻ്റെ അല്ലെങ്കിൽ കമുകിൻ്റെ തൈ കൈകൊണ്ട് തങ്ങൾ വെച്ചുപിടിപ്പിച്ചത് പ്രിയപ്പെട്ട മക്കൾക്കോ പേരമക്കൾക്കോ ഓർമ്മയില്ല. അതേസമയം തങ്ങൾ വെച്ചുപിടിപ്പിച്ചു ഒരുപാട് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന കൽപ്പവൃക്ഷങ്ങളെ. ആ കൽപ്പവൃക്ഷങ്ങളിൽ ഒന്നു മാത്രമാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദവറുകൾ സമസ്ത സെക്രട്ടറി ഷെയ്ഖുന എ പി മുഹമ്മദ് മുസ്ലിയാർ ആ കൂട്ടത്തിൽ മറ്റൊരു തണൽ മരമാണ്. മഹാനായ തങ്ങളവറുകളുടെ പ്രചോദനത്തിലും പ്രോത്സാഹത്തിലും ശിക്ഷണത്തിലും വളർന്ന എമ്പാടും പണ്ഡിതന്മാർ ഇന്ന് സമൂഹത്തിൽ വടവൃക്ഷങ്ങളായി പടർന്നു പന്തലിച്ച് നമുക്കെല്ലാം തണൽ നൽകുമ്പോൾ സയ്യിദവർഗളുടെ സ്നേഹത്തിന് മുമ്പിൽ ആ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് അവിടുന്ന് നമുക്ക് നൽകിയ സ്നേഹവായ്പകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാ പുരസ്സരം കണ്ണീരോടുകൂടി നാം കുനിഞ്ഞു നിൽക്കുകയാണ്. മഹാനായ സയ്യിദവർഗളോട് എല്ലാ സഖാഫികൾക്കും കടപ്പാടുണ്ട്. യതീമുകളായി സ്ഥാപനത്തിൽ പിച്ചവെച്ച് പഠിച്ചെടുത്ത് ലോകത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് വളർന്ന് അവിടങ്ങളിലെല്ലാം മർക്കസിൻ്റെയും സമൂഹത്തിൻ്റെയും സേവനങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രൊഫഷണലുകളുമല്ലാത്തവരുമായ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കുമുണ്ട് കടപ്പാട്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ അവേലത്ത് മഹാനവറുകൾ കാന്തപുരത്ത് സദാത്തു മഖാമിൽ എന്തിയുറക്കും. മഹാനവർക്ക് അള്ളാഹു ദറജകൾ എത്തിക്കൊടുക്കുമാറാകട്ടെ. ഈ സമ്മേളനത്തിൻ്റെ സമ്മോഹന മുഹൂർത്തങ്ങളുടെ എല്ലാറ്റിൻ്റെയും വെളിച്ചം അള്ളാഹു ആ ഖബറിൽ സമ്മാനിക്കുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. സയ്യിദ് അബ്ദുൽ ഖാദർ അഹ്ദൽ അവേലത്തു തങ്ങളുടെ വലതുഭാഗത്ത് മറ്റൊരു മഹാമനീഷിയെ മർക്കസിൻ്റെ വേദികളിൽ നാം കണ്ടിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ നഗരപിതാവെന്ന് പറയാം, പ്രസ്ഥാനത്തിൻ്റെ വളർത്തുപിതാവെന്ന് പറയാം. മർക്കസിൻ്റെ പ്രസിഡൻ്റായിരുന്നു സയ്യിദ് ഫദൽ പുക്കോയ തങ്ങൾ ജിഫ്രി. ആ വലിയ മനുഷ്യനെയും വളരെ വളരെ ബഹുമാനത്തോടെ മർക്കസു സഖാഫത്തി സുന്നിയ ഓർക്കുകയാണ്. കാന്തപുര ഉസ്താദിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടൊരു താവളം കോഴിക്കോട് ജിഫ്രി മഖാം ആയിരുന്നു. കോഴിക്കോട് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന നഗരിയാണെങ്കിൽ കൂടി ഹലുവ ബസാറിലെ ഏതാണ്ട് ഒന്നു രണ്ട് വാടക മുറികളല്ലാതെ പ്രസ്ഥാനത്തിന് സ്വന്തമായി ഒന്നുമില്ലായിരുന്ന 1960s-70s. ബുദാക്കര പള്ളിയിലെ ഇമാമിൻ്റെ റൂം ആ മുറിയിലെവിടെയോ ഉള്ളൊരു തക്കാളിപ്പെട്ടിക്കുള്ളിൽ പ്രസ്ഥാനത്തിൻ്റെ ജീവസുറ്റരേഖകൾ സുഖവിശ്രമം കൊള്ളുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജിഫ്രി ഹൗസിലെ വിശാലമായ അകത്തളങ്ങൾ, സുന്ദരമായ മസ്ജിദ്, പ്രവിശാലമായ കുതുബ്ഖാന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി പ്രസ്ഥാനത്തിന് പിച്ചവയ്ക്കുവാനും മുന്നോട്ടു നീങ്ങുന്നതിന് വേണ്ടിയും സോമനസ്സാല തുറന്നു തന്ന് കോഴിക്കോട് നഗരത്തിൽ
ഈ മഹാപ്രസ്ഥാനത്തിന്, ഈ മുന്നേറ്റത്തിന്, പണ്ഡിത സാമാന്യത്തിന് എല്ലാ അർത്ഥത്തിലും പ്രചോദനം നൽകിയ അങ്ങേയറ്റത്തെ അനുഗ്രഹാശിസ്സുകളോടെ നമ്മെ എപ്പോഴും സ്നേഹത്തോടെ പുൽകിയ മഹാനായ സയ്യിദ് ഫദൽ പൊക്കോയ തങ്ങൾ ജിഫ്രി, അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ വലിയ ദർജകൾ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദ് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. മർക്കസു സഖാഫത്തി സുന്നിയയുടെ ഭാരവാഹികളായി നമ്മോടൊപ്പമുണ്ടായിരുന്ന വലിയ മനുഷ്യന്മാർ പലരും ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി കാത്തുകിടക്കുകയാണ് എന്ന് പറയാം. ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു വിശേഷമാണ്. ഇന്നൽ അമ്വാത കൽ ഗർഖാ ഫീ ഖുബൂരിഹിം, മുഅ്മിനുകൾ അവരുടെ ഖബറുകളിൽ അവർ ചിലരെങ്കിലും പരീക്ഷണങ്ങൾക്ക് വിധേയരാണ്. മറ്റുള്ളവർ ഫരിഹീന മുസ്തബ്ശിരീൻ, അള്ളാഹുവിൻ്റെ സ്നേഹ സമ്മാനങ്ങളിൽ പുളകിതരാണ്. മുഅ്മിനുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആന്റെ ഖത്മുകൾ തീർക്കുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ ആ ഖബറകങ്ങളിൽ അവർ സന്തോഷം, അവർ അതിൻ്റെ ആനന്ദം അനുഭവിക്കുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദ് അവർകളുടെ ഹദറത്തിലേക്ക് എമ്പാടും ഖത്മുകൾ, പരിശുദ്ധ ഖുർആന്റെ സൂറത്തു യാസീന്റെ ഇഖ്ലാസ് മുഅബ്ബിദത്തൈനി ആയത്തുകൾ എല്ലാ ദിവസവും ചെന്നെത്തുന്നു എന്നത് നമ്മുടെയൊക്കെ മനസ്സമാധാനത്തിന് നമുക്ക് പറയാം. ഓർമ്മകളിൽ മറക്കാതെ വൈല ഹദറത്തി, ബഹുമാനപ്പെട്ട ഫദൽ പൂക്കോയ തങ്ങളെയും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ സഖാഫികളും സഹോദരങ്ങളും മുഹിബുകളും വിദ്യാർത്ഥികളും എപ്പോഴും ഓർക്കുകയും കടപ്പാട് നിർവഹിക്കുകയും വേണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. മർക്കസിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊടുവള്ളി അധികാരി എന്ന അപരാധവിധാനത്തിൽ അറിയപ്പെട്ട ടി കെ കുഞ്ഞഹമ്മദ് ഹാജി. പിന്നീട് അദ്ദേഹം ട്രഷററായി തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് 3 പതിറ്റാണ്ടോളം കാലമാണ്. പ്രസ്ഥാനത്തിന് സാമ്പത്തികമായി നിലനിൽപ്പ് വല്ലാതെയൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ കൊടുവള്ളിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമായി ഹാജി സാഹിബിൻ്റെ യാത്രകളും സാന്നിധ്യവും ആ വാഹനവും സമ്പത്തും പ്രസ്ഥാനത്തിന് വല്ലാതെ ഉപകരിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷാധികാരികളിൽ ഒരാൾ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജി അവർകൾ. ഒരറഫ നാളിലാണ് ബഹുമാനപ്പെട്ട ഹാജി അവർകൾ നമ്മോട് വിട പറഞ്ഞതെങ്കിൽ ആ മനുഷ്യൻ ജീവിതത്തിൽ നടന്നു തീർത്ത വഴിദൂരങ്ങൾ അത്രയും, ആ വിയർപ്പ് തുള്ളികളുടെ മുഴുവൻ അധ്വാനങ്ങളും പടച്ച തമ്പുരാൻ ദറജാത്തുകളായി ഹസനാത്തുകളായി മീസാനിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. മർക്കസിൻ്റെ സമ്മേളനങ്ങളിൽ പഴയകാലങ്ങളിൽ മുഴങ്ങിക്കേട്ട ആവേശമായ ശബ്ദം പാറന്നൂർ ഉസ്താദ് പി പി മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരുടേതായിരുന്നു. മുഴുവൻ പ്രവർത്തകന്മാരും ആ ശബ്ദത്തിന് കാതോർക്കുമായിരുന്നു. പി പി ഉസ്താദിൻ്റെ പ്രഭാഷണം ഉണ്ടെന്നു കേട്ടാൽ എത്ര മണിക്കൂറുകളിലും ആവേശത്തോടെ കാത്തിരിക്കുവാൻ സുന്നി ബഹുജന സമൂഹവും യുവസഞ്ചയവും എന്നും കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു. ഉരുളക്ക് പേര് എന്ന രൂപത്തിൽ നർമ്മവും ഫലിതവും കൂട്ടിക്കലർത്തി പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞു ഫലിപ്പിക്കുന്നതിനും എഴുതി പിടിപ്പിക്കുന്നതിനും പ്രത്യേകമായ പാഠവും കൈമുതലായി ഉണ്ടായിരുന്ന മഹാനായ പാറന്നൂർ ഉസ്താദ് പി പി മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ എന്ന പോലെ മർക്കസു സഖാഫത്തി സുന്നിയയുടെയും സെക്രട്ടറിയായിരുന്നു. അള്ളാഹു ദറജകളേറ്റിക്കൊടുക്കുമാറാകട്ടെ. മർക്കസിനെ പോലെ അദ്ദേഹം സ്നേഹിച്ചു വളർത്തിയ തൗഫീഖ് പബ്ലിക്കേഷൻ, സിറാജു പത്രം ഉൾപ്പെടെയുള്ള മഹത്തായ സേവന സംരംഭങ്ങൾ,
വയനാടൻ മലമലക്കുകളിൽ തല ഉയർത്തി നിൽക്കുന്ന ദാറുൽ ഫലാഹിൽ ഇസ്ലാമിയ പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ മുന്നേറ്റങ്ങൾ നരിക്കുനി അങ്ങാടിയുടെ ഓരോരത്ത് 30 ഏക്കറിൽ വിശാലമായി പടർന്നു വ്യാപിച്ചു പന്തലിച്ചു നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരങ്ങളിലുള്ള ഒരു സ്ഥാപനം ബൈത്തുൽ ഇസ്സ. ഇതെല്ലാം ബഹുമാനപ്പെട്ട പി പി ഉസ്താദിന്റെ നിത്യ സ്മാരകങ്ങളാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി 30 സെന്റ് പോലും അദ്ദേഹം വാങ്ങി വെച്ചിട്ടില്ലെന്നോർക്കുമ്പോൾ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി 30 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ സ്ഥാപിച്ചെടുക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത പി പി ഉസ്താദ് എന്താണ് സേവനമെന്ന് നമുക്ക് പറഞ്ഞു തരും, എന്താണ് പ്രഭാഷണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരും, എന്താണ് പ്രസംഗകലയെന്ന്, എന്താണ് എഴുത്തിൻ്റെ മാസ്മരികതയെന്ന് ആ മഹാമനുഷ്യൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ പി പി ഉസ്താദിന് സ്വർഗീയ സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ എന്ന് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാ ദിക്കുകളിൽ നിന്നും സഖാഫികളും വിശ്വാസികളെല്ലാവരും ഉൾക്കൊള്ളുന്ന അവരെല്ലാവരും വളരെ ബഹുമാനത്തോടെ ആമീൻ പറയുന്ന കണ്ണും മനസ്സും മർക്കസിലേക്ക് തിരിച്ചു വച്ച ഈ നല്ല സദസ്സിലിരുന്ന് നാം ദുആ ചെയ്യുകയാണ്. കാന്തപുരം ഉസ്താദിൻ്റെ ആദർശ നിലപാടുകൾ സമൂഹത്തോട് മുഴുവനും പറഞ്ഞു ഫലിപ്പിക്കുന്നതിന് കൃത്യമായ രൂപത്തിൽ സമൂഹത്തിൽ തൻ്റെ ഇടത്തോടെ മുന്നോട്ടു പോയ വലിയ പണ്ഡിതനായിരുന്നു മഹാനായ പി കെ എം ബാക്കവി ഉസ്താദ്, മർഹൂം അണ്ടോണ ഉസ്താദ് എന്ന വലിയ മനുഷ്യൻ. അള്ളാഹു ആ വലിയ മനുഷ്യനും സ്വർഗം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അവിഭക്ത മുശാവറയിൽ അദ്ദേഹം അംഗമായിരുന്നു. പുനഃസംഘടിപ്പിച്ചപ്പോൾ സമസ്ത മുശാവറയിലെ പ്രധാനികളിൽ ഒരാൾ അണ്ടോണ ഉസ്താദായിരുന്നു. സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന് 2.25 പതിറ്റാണ്ടായി നേതൃത്വം നൽകുന്ന സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾക്ക് മുമ്പേ ആ പദവിയിൽ വിരാജിച്ചിട്ടുണ്ടായിരുന്നത് മഹാനായ അണ്ടോണ ഉസ്താദ് ആയിരുന്നു. ഫഅല ഫഅല ചൊല്ലിപ്പഠിച്ച് സ്വർഫിന്റെയും നഹ്വിന്റെയും പാഠങ്ങൾ കാന്തപുരം ഉസ്താദിൽ നിന്നു തന്നെ പകർത്തി പിന്നീട് വളർന്നു ഉയർന്ന് വെല്ലൂരു ബാഖിയാത്തിലെത്തി ബിരുദം നേടി പണ്ഡിതനായി തിരിച്ചു വന്ന് പ്രഭാഷകനായി കത്തിപ്പടർന്ന് സമുദായത്തിൻ്റെ സേവന മണ്ഡലങ്ങളിലെല്ലാം ഓടി നടന്ന് അങ്ങ് അസ്ഹറിലും ചെന്ന് അവിടെ നിന്നും വിലപ്പെട്ട ഷഹാദകൾ നേടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് അണ്ടോണ ഉസ്താദ് രോഗബാധിതനായതും കോഴിക്കോട്ട് ആശുപത്രിയിൽ പിന്നീട് പ്രവേശിപ്പിക്കപ്പെട്ടതും. അവിടെ നിന്ന് ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് അന്ത്യയാത്ര നാം എല്ലാവരും കാണേണ്ടി വന്നതും ഇന്നലകളിലെ തിളച്ചുമറിയുന്ന ഈ ഓർമ്മകൾ ആ മഹാപുരുഷന്മാർക്ക് മുമ്പിൽ മർക്കസു സഖാഫത്തി സുന്നിയ കണ്ണീരോടെ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അല്ലാഹു ദറജാത്ത് ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുന്നു. അനേകായിരം സഖാഫികൾക്ക് കാന്തപുരം ഉസ്താദല്ലാതെ മറ്റാരാണ് പ്രിയപ്പെട്ട ഗുരുവെന്ന് നാം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് ഷൈഖുൽ ഹദീസ് ഹദീസുൽ മുഹദ്ദിസീൻ മഹാനരായ എം കെ ഇസ്മായിൽ മുസ്ലിയാർ ഉസ്താദ് അവർകൾ നെല്ലിക്കുത്ത്. ഇസ്ലാമിൻ്റെ വിരോധികൾക്ക് എല്ലാ അർത്ഥത്തിലും മറുപടി പറയുവാനും സമൂഹത്തിലെ സാധാരണക്കാരെയും ബിരുദധാരികളായ പണ്ഡിതന്മാരെയും എല്ലാം പൂർണമായി സായുധമായി തന്നെ പ്രതിരോധിക്കുന്ന രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചിന്താമണ്ഡലങ്ങളിൽ വലിയ സേവനങ്ങൾ പ്രതിരോധത്തിൻ്റെ കോട്ടകൊത്തളങ്ങൾ പണിതീർത്ത മഹാ ഇതിഹാസത്തിൻ്റെ പേരാണ് നെല്ലിക്കുത്തു ഉസ്താദ്. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ്. ആ മഹാനുഭാവൻ എഴുതി തീർത്തത് കോടിക്കണക്കിന് അക്ഷരങ്ങളാണ്.
ആ അക്ഷരങ്ങളെല്ലാം തന്നെ ജീവസുറ്റ വരികളായി സമൂഹത്തിന് ഇന്നും ദിശ കാണിക്കുകയാണ്. മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുംതൂണുകളിൽ ഒരാളായിരുത്തും. ആ മഹാപുരുഷന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നാം കണ്ണുനീരോടെ നിൽക്കുന്നു. അള്ളാഹു അവിടുത്തേക്ക് ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. മഹാനായ അബ്ദുള്ള ഉസ്താദ് പാണ്ഡിത്യത്തിന്റെ കുലപതിയായിരുന്നു. ആകാര സൗഷ്ഠവവും നിറഞ്ഞ പാണ്ഡിത്യവും അള്ളാഹു നൽകി അനുഗ്രഹിച്ച അബ്ദുള്ള ഉസ്താദിനെ ഓർക്കാതെ ഒരിക്കലും മർക്കസിന്റെ സമ്മേളനങ്ങൾ നമുക്ക് ആരംഭിക്കാനാവില്ല. വേദി ഉണരുമ്പോൾ ആ തലയെടുപ്പുള്ള വേതൃത്വം നമ്മോടൊപ്പം വേദിയിൽ ഉണ്ടാകുമായിരുന്നു. മഹാനായ അബ്ദുള്ള ഉസ്താദ് തലയെടുപ്പോടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. വിമർശകൾക്ക് മറുപടി പറയുവാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത യുവത്വത്തെ പാകപ്പെടുത്തി. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യഗണങ്ങളാണ് ഇന്ന് കേരളത്തിൽ പരിശുദ്ധ ദീനിന്റെ നേതൃരംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ പേരുമെന്ന് പറയാം. അള്ളാഹു ദറജകൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ ദുആ ചെയ്യുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ ഗുരുവായ മഹാനായ ഇമ്പിച്ചാലി ഉസ്താദ് സി എം വലിയുള്ളാന്റെ കൂടെ ഗുരുവാണ്. ഇ കെ ഹസൻ മുസ്ലിയാരുടെയും ഗുരുവാണ്. മലപ്പുറം ജില്ലയിൽ എന്ന് മാത്രമല്ല മലബാറിൽ തന്നെ മുഴുവൻ പണ്ഡിതരുടെയും ഗുരുവായ മഹാനായ മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിന്റെ കൂടി ഗുരുവാണ് ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി ഉസ്താദ്. കുറ്റിക്കാട്ടൂരിൽ നിന്നു നടന്നു വന്ന് ഇവിടെ നിന്ന് ക്ലാസുകളൊക്കെയും പൂർത്തിയാക്കി കുറ്റിക്കാട്ടൂരിലേക്കു തന്നെ നടന്നു തിരിച്ചു പോകുന്ന ആ വൃദ്ധന്റെ ആരോഗ്യം, ആ ത്യാഗമായ ജീവിതം, ആ പണ്ഡിതന്റെ കൃത്യനിഷ്ഠ, കാന്തപുരം ഉസ്താദ് എന്ന ശിഷ്യനിലൂടെ തന്റെ പ്രാസ്ഥാനിക ചിന്തകൾ ലോകത്ത് മുഴുവനും പടർന്നു വ്യാപിച്ചു പന്തലിക്കുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്ന ആ വലിയ പണ്ഡിതന്റെ കണ്ണിലെ സായുജ്യത്തിന്റെ തിളക്കം മർക്കസിനൊരിക്കലും മറക്കാൻ കഴിയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബിച്ചാലി ഉസ്താദിനും ദറജകളേറ്റിക്കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഇനിയും ഇനിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ബുർഹാനുദ്ദീൻ തങ്ങൾ മർക്കസിന്റെ മുദരിസായിരുന്നു. പിന്നീട് സഅദിയ്യയിലേക്ക് ക്ഷണിച്ചു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ്. സഅദിയ്യയിലും മർക്കസിലും ആയിരങ്ങൾക്ക് അറിവ് പകർന്ന ലക്ഷദ്വീപിലെ ഏറ്റവും തലയെടുപ്പുള്ള മഹാപണ്ഡിതൻ, ഗ്രന്ഥകാരൻ, ഗോളശാസ്ത്രജ്ഞൻ, പ്രതിഭാധനനായ വലിയ വ്യക്തിത്വം പി എസ് എം ബുർഹാനുദ്ദീൻ തങ്ങൾ ആന്തുറത്ത് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമായിയുടെ കാന്തപുരം ഉസ്താദിനോടൊപ്പം പ്രവർത്തിക്കുന്ന സഹ കാര്യദർശി കൂടിയായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. ആ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ദുആ സമർപ്പിക്കുകയാണ് ഇന്നീ സദസ്സിൽ നമ്മളെല്ലാവരും. അള്ളാഹു ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ മറുകര കണ്ട് ആഴക്കടലിന്റെ ആഴത്തിലേക്ക് പ്രിയപ്പെട്ട സഖാഫി പണ്ഡിതന്മാരെ കൈപിടിച്ച് നീന്തിക്കൊണ്ടുപോയ മഹാനായ മുഹഖിഖുൽ ഫുഖഹാ ചെർശോല ഉസ്താദ് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത കഥാപാത്രം. പാണ്ഡിത്യത്തിന്റെ കിരീടം അവിടുത്തെ തലയിൽ മഹാനായ താജുൽ ഉലമ അങ്ങനെ വർണ്ണിച്ചു പറഞ്ഞത് നാം ഓർക്കുകയാണ്. മലയാളി മനസ്സിലെ ഇസ്ലാമിക സംഘടനകളിലെല്ലായിടങ്ങളിലും ഇന്ന് നാം കാണുന്നത് ചെർശോല ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളെയാണെങ്കിൽ ഈ മർക്കസിന് എത്രയോ കാലങ്ങളായി നേതൃത്വം നൽകിയ ആ മഹാപണ്ഡിതന്മാർ, ആ മഹാപണ്ഡിതന്മാരെയെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മർക്കസു സഖാഫത്തി സുന്നിയ പരസ്പര പൂരകങ്ങളാണ് ഈ ചലനങ്ങൾ, ഈ മുന്നേറ്റങ്ങൾ. സ്വർഗീയ ആരാമങ്ങളിൽ ആ മഹാപുരുഷന്മാരെ മുസാഫഹത്തു ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ്. خيركم من تعلم القران وعلمه മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആധികാരികമായ ഒരു പ്രഖ്യാപനമാണ്. خيركم من قرأ القران واقرأه
ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും ഏറ്റവും ഉത്തമരാണ് എന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലബാറിലില്ലാത്ത ഒട്ടനേകം വിജ്ഞാനീയങ്ങൾ കൂടി വിശുദ്ധ ഖുർആന്റെ ആ ക്യാൻവാസിനുള്ളിൽ നമ്മുടെ കഠിനാധ്വാനത്തിന്റെ പേരിൽ നേടിയെടുത്ത് സ്വന്തമായി ഒരുപാട് സഞ്ചരിച്ച് പിന്നീട് ആ ഫലങ്ങളെല്ലാം സമൂഹത്തിന് പകർന്നു നൽകിയ മഹാനായ നറുകര ഖാരി ഹസൻ മുസ്ലിയാർ മഞ്ചേരി മർക്കസ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിഷായിരുന്നു, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. തലപ്പാവുധാരികളായ മുദരിസുമാർക്കും മുഫത്തിഷുമാർക്കും മുഅല്ലിമുകൾക്കും മുതഅല്ലിമുകൾക്കും നാല് അല്ലെങ്കിൽ അഞ്ചു തലമുറകൾ മുഴുക്കെ എല്ലാവർക്കും ഗുരുവായിരുന്ന മഹാനായ ഖാരി ഹസൻ മുസ്ലിയാർ ഉസ്വത്തുൻ ഹസന മനോഹരമായൊരു മാതൃക തന്നെയാണ് എന്നു പറയാതെ വയ്യ. ആ വലിയ വ്യക്തി ഈ പരിസരങ്ങളിൽ നമ്മോടൊപ്പം ജീവിച്ചു, ഈ സ്ഥാപനത്തെ സേവിച്ചു, ആദർശത്തെ പ്രേമിച്ചതിൻ്റെ പേരിൽ ഭൗതികമായ ഒട്ടേറെ സുഖങ്ങൾ ആ മഹാൻ ത്യജിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ചളാരിയിൽ നേരത്തെ ജോലി ചെയ്തിരുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നത് നെഞ്ചു വിരിച്ചുകൊണ്ടാണ്. ആ ശബ്ദത്തിന് ഇടർച്ചയുണ്ടായിരുന്നില്ല, ആ കാലുകൾ പതറിപ്പോയിട്ടുണ്ടായിരുന്നില്ല. പഠിച്ച ആദർശം ആരുടെ മുന്നിലും പറ